നമസ്കാരം. സാധാരണക്കാർക്ക് സർക്കാരിൻ്റെ ചില നടപടികളോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവരുടെ നികുതി പിരിവ്. നികുതി അടച്ച് മനം മടത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മുടേത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ടാക്സ് അടയ്ക്കാൻ കുടുംബം വിളിക്കേണ്ട അവസ്ഥ പോലും ഇന്നുണ്ട്. റോഡിനും വണ്ടിക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും മദ്യത്തിനും താമസിക്കുന്ന വീടിനും അങ്ങനെ നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞത് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള ആമുഖമായിട്ടാണ്. നമ്മൾ പലരും കെട്ടിടത്തിന് നികുതി കൊടുക്കുന്നവരാണ്. എന്നാൽ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കീശ കാലിയാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയും റദ്ദാക്കിയ ഒന്നായിരുന്നു കെട്ടിട ആഡംബര നികുതി. എന്നാൽ പോയ വർഷം കടുത്ത ദാരിദ്ര്യം കാരണം നമ്മുടെ കേരള സർക്കാർ അതിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ചെറിയൊരു മാറ്റമുണ്ടായിരുന്നു അതിൽ. ആഡംബര നികുതി എന്ന് വിളിക്കരുത്, പകരം അധിക നികുതി എന്നേ അതിനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് സഭ കൂടി കൈയടിച്ച് പാസ്സാക്കിയിരുന്നു. നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ അനുസരിച്ച് 3000 ചതുരശ്ര അടിക്ക് മുകളിൽ ഉള്ള കെട്ടിടങ്ങൾക്ക് ആഡംബര നികുതി അഥവാ അധിക നികുതി അടയ്ക്കണം. സാധാരണക്കാർ 3000 സ്ക്വയർ ഫീറ്റ് വീടൊന്നും വയ്ക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം എത്ര രൂപ വേണമെങ്കിലും ലോൺ തരാൻ തയ്യാറായി ബാങ്കുകൾ അടക്കം സജീവമായി ഉള്ളപ്പോൾ 3000 ആയാലും 30000 ആയാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. EMI കളായി തിരിച്ചടച്ച് തുടങ്ങുമ്പോഴേ അതിൻ്റെ വേദനകൾ അറിയുകയുള്ളൂ. പിന്നീട് അതോർത്തുള്ള കുറ്റബോധം. എന്തായാലും ഇവിടെ ചില കാര്യങ്ങൾ വളരെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട്. അതൊരു പക്ഷേ എല്ലാവരും പറഞ്ഞു തരണമെന്നില്ല, പലരും അതിനെക്കുറിച്ച് അറിയാനും വഴിയില്ല. ഏതാണ്ട് 2300 മുതൽ 2700 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിക്കുന്നവരെയാണ് ഇത് പ്രധാനമായും ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ വീടുള്ളവർ ചെയ്യുന്ന കാര്യമാണ് ടെറസിൽ തുണി ആറിയിടാനും അതുപോലെ തന്നെ ചൂട് റൂമിലേക്ക് ഇറങ്ങാതിരിക്കാനുമായി അധികമായി ഷീറ്റ് ഇടുന്നത്. പലരും ചിന്തിക്കുന്നത് ടെറസ് ഒരു ഓപ്പൺ ഏരിയ അല്ലേ, അതിനു മുകളിൽ കുറച്ച് ഷീറ്റ് അടിച്ചാൽ അതിന് പ്രത്യേക അനുമതിയൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും. അധികാരികളെ അറിയിക്കാതെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ കുറ്റക്കാരാണ്. മാത്രമല്ല കനത്ത പിഴയും ഇതിന് ഒടുക്കേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ ആഡംബര നികുതിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഈ ഏരിയയും വീടിൻ്റെ നിശ്ചിത സ്ക്വയർ ഫീറ്റിനൊപ്പം കണക്കാക്കും എന്ന് ചുരുക്കം. 3000 എത്തിക്കാതെ ലക്ഷറി ടാക്സിൽ നിന്ന് രക്ഷപ്പെട്ടവർ ടെറസിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡംബര നികുതി ഒടുക്കിയേ മതിയാകൂ. അതും എല്ലാ വർഷവും 8 അടിക്ക് താഴെ ഉയരത്തിലാണ് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇളവുകൾ ലഭിച്ചേക്കും. പക്ഷേ അത് പ്രായോഗികമല്ല. ടാങ്കുകൾക്കും മറ്റും ചെറിയ കൂര വയ്ക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ സിമൻ്റ് ബോർഡ് അടക്കം ഉപയോഗിച്ച് 4 ഭാഗവും കവർ ചെയ്ത ഒരു റൂമാക്കി മാറ്റാമെന്ന പദ്ധതി ഉണ്ടെങ്കിലും നിങ്ങൾ ലക്ഷറി ടാക്സ് നൽകേണ്ടി വരും. തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഒറ്റത്തവണ കെട്ടിട നികുതിക്ക് പുറമേയാണ് റവന്യൂ വകുപ്പിന് അധിക നികുതി കൊടുക്കേണ്ടത്. 3000 ചതുരശ്ര അടി മുതൽ 5000 ചതുരശ്ര അടി വരെ 5000 രൂപ, 5000 മുതൽ 7000 സ്ക്വയർ ഫീറ്റിന് 7500 രൂപ, 7000 മുതൽ 10000 സ്ക്വയർ ഫീറ്റിന് 10000 രൂപ, 10000 ചതുരശ്ര അടിക്ക് മുകളിലുള്ളതിന് 12500 രൂപ എന്നിങ്ങനെയാണ് വർഷം തോറും അധിക നികുതിയായി നൽകേണ്ടി വരുന്നത്. പലരും ഉള്ളതെല്ലാം വിറ്റുപിറക്കി വീട് വെച്ചതിന് ശേഷമാകും നടുവൊന്ന് നിവർത്തിയ ശേഷം 2ാം ഘട്ടമായി ടെറസിൽ ഷീറ്റിടാമെന്ന് ആലോചിക്കുന്നത്. വീട് പണി കഴിഞ്ഞില്ലേ, ഇനി ഇത് ആരും തിരക്കാൻ വരില്ല എന്നൊക്കെ ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ വീണ്ടും തെറ്റി. കെട്ടിട നികുതി കണക്കാക്കുന്നതിൽ തെറ്റായ വിവരം നൽകുന്നവർക്ക് 50% അധിക നികുതി നൽകേണ്ടി വരും. തദ്ദേശ സ്ഥാപന അധികാരികൾ നൽകിയ രേഖ അനുസരിച്ചായിരിക്കും അധിക നികുതി എത്രയടക്കേണ്ടി വരുമെന്ന് ഈടാക്കുക. ഇപ്പോൾ സർക്കാർ ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട്. കരാറടിസ്ഥാനത്തിൽ പോളിടെക്നിക് വിദ്യാർത്ഥികളടക്കമാണ് ഇതിനായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ട് പണമുണ്ടാക്കാനുള്ള സർക്കാരിൻ്റെ വലയിൽ നിങ്ങൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ആഡംബര നികുതി ഈടാക്കിയിരുന്നുവെങ്കിലും അത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നതാണ്. ഇത് ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇതോടെ ഇതുവരെ ഈടാക്കിയത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന സ്ഥിതിയായി സർക്കാരിന് മുന്നിൽ. ഇതൊഴിവാക്കാനും കൂടുതൽ വരുമാനം ഉറപ്പിക്കാനുമായിട്ടാണ് ആഡംബര നികുതിയെ അധിക നികുതിയാക്കി സർക്കാർ പിരിക്കാൻ ഇറങ്ങിയത്. എന്തായാലും വീട് വയ്ക്കുന്നവരും ഇപ്പോൾ വീടുള്ളവരും ടെറസിൽ ഒരു ഷീറ്റിടാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണക്കുകൾ എല്ലാം തന്നെ വ്യക്തമായി നോക്കിയതിന് ശേഷം മാത്രമേ അതിന് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ.